ഈ കനത്ത മഴയ്ക്കിടയിൽ മണ്ണ് നീക്കം അവിടെ പുരോഗമിക്കുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട്. അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഈ വലിയ മഴ പെയ്യുമ്പോഴും ഒരു ഭാഗത്ത് ആ മണ്ണ് നീക്കം, അതിൽ ഇതുവരെയും ആശാവഹമായ സൂചനകളൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ പോലും ആ റഡാർ സിഗ്നലുകൾ ഒരു പ്രതീക്ഷയെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതൊരു ലക്ഷ്യമായി വെച്ചുകൊണ്ട് തന്നെ ആ മണ്ണ് നീക്കം അങ്ങനെ ഒരു ഭാഗത്ത് തടസ്സമില്ലാതെ പുരോഗമിക്കുന്നുണ്ടല്ലോ. ഗോകുൽ, ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രതികൂലകമായിട്ടുള്ള കാലാവസ്ഥ ഒരു വശത്തുണ്ട്, ശക്തമായ മഴയുണ്ട് ഇവിടെ. ഈ തൊട്ടരികിലുള്ള പുഴ കരകവിഞ്ഞൊഴുകാൻ ഒഴുകുന്നു. ശക്തമായ കാറ്റുണ്ട് ഇവിടെ. ആ രീതിയിൽ എല്ലാ തരത്തിലും പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഇവിടെ നിലവിൽ ഉണ്ട്. രാവിലെ അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥ ഉണ്ടായിരുന്നു, കാരണം ശക്തമായ മഴ രാവിലെ ഉണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിൽ കൂടുതൽ ഈ മണ്ണും ചെളിയും നീക്കം ചെയ്യാൻ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിരുന്നു. നിലവിൽ നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങൾ അത് നമുക്കത്ര ആശാവഹമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഗൂഗിൾ, അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇവിടുന്ന് നിലവിൽ പങ്കുവെക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. NDRF സംഘവും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സൈനിക സംഘത്തിന് കൈമാറിയിട്ടുള്ള വിവരങ്ങളിൽ രണ്ട് സാധ്യതകൾ ഇപ്പോൾ പറയുന്നുണ്ട് എന്നതാണ് നമുക്ക് ഒടുവിലായി ഈ ദൗത്യ സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, അവർ ഈ നിലവിൽ സിഗ്നൽ ലഭിച്ചു. നേരത്തെ ആദ്യഘട്ടത്തിൽ GPS സിഗ്നൽ ലഭിച്ചു. അവിടെ അവർ റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തി. അതിൻ്റെ 30 മീറ്റർ ചുറ്റളവിൽ ലോറിയുടെ എന്ന പ്രൊഫൈലിൽ ഒരു തരത്തിലുള്ള കണ്ടന്റും ഒരു സാന്നിധ്യവും കണ്ടെത്തിയില്ല. അതിനുശേഷം കുറച്ചുകൂടി ഏരിയയിലേക്ക് അവരുടെ തെരച്ചിൽ വ്യാപകമാക്കി. അവിടെയുള്ള മണ്ണുകൾ നീക്കി. നിലവിൽ ഇന്നലെ വൈകിട്ട് നമുക്കൊരു സിഗ്നൽ ലഭിച്ചിരുന്നു. അതിൽ കുറച്ചുകൂടി സാധ്യത, ഈ ലോറിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ദൗത്യ സംഘത്തിലുള്ളവർ തന്നെ അത് സ്ഥിരീകരിച്ചതാണ്. പക്ഷേ അവിടെ ഇന്ന് രാവിലെ മുതൽ അവിടുത്തെ അടിത്തട്ടിലുള്ള ഒരു പകുതി വരെയുള്ള മണ്ണ് ചളിയും നീക്കം ചെയ്യാൻ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്ത് സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും എന്തെങ്കിലും ഒരു ലോറിയുടേതെന്ന് തോന്നുന്ന ഒരു കണ്ടന്റും ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് നിലവിൽ നമുക്ക് അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അത്ര ശുഭകരമല്ല. മറ്റൊരു സാധ്യത കൂടി അവർ പറയുന്നുണ്ട്. നമ്മളെന്തായാലും ഈ അപകട സ്ഥലത്ത് തന്നെ നിലവിലുണ്ട്. നിലവിൽ ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതൊന്നുകൂടി ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ വളരെ ആഴത്തിൽ ഈ ഹിറ്റാച്ചിയും JCBയും ഉപയോഗിച്ചവർ വിശ്രമമില്ലാതെ ഈ മണ്ണും ചളിയും നീക്കം ചെയ്യുന്നുണ്ട്. കൂടുതൽ ഈ കുത്തൊലിപ്പോടെ വെള്ളം മുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ പോലും അവരിത് നിർത്തിയിട്ടില്ല. അവർ രാവിലെ മുതൽ ഇത്തരം ഒരു പ്രവൃത്തിയിലാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ നിലവിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ആ ഏരിയക്ക് തൊട്ട് മുകളിലായിട്ടാണ്, ആ ഒരു പോയിന്റിലാണ് നിലവിൽ ഈ ലോറിയുടെ അല്ലെങ്കിൽ ഒരു സിഗ്നൽ ലഭിച്ചത്. അത് ഈ ലോറിയുടേതാണ് എന്ന സാധ്യത കൂടുതലാണ് എന്നതായിരുന്നു ദൗത്യ സംഘത്തിലുള്ളവർ പറഞ്ഞത്. നിലവിൽ അതിൻ്റെ പകുതി മണ്ണോളം നമ്മൾ രാവിലെ ദൃശ്യങ്ങൾ കണ്ടതല്ല, അത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. കൂടുതൽ ചെളിയും മണ്ണും അവർ നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോഴും നമുക്ക് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും ഒരു വിവരം അവർക്ക് പങ്കുവെക്കാനില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ അർജുൻ്റെ ബന്ധുവായിട്ടുള്ള ജിതിൻ മുഴുവൻ സമയവും ആ ദൃശ്യങ്ങളിൽ ഉണ്ട്. ജിതിൻ അവിടെയുണ്ട്, അവരുടെ മറ്റ് ബന്ധുക്കൾ തൊട്ടപ്പുറത്തുണ്ട്. അവരെല്ലാം കാത്തിരിക്കുന്നുണ്ട്. അവർ ഈ മണ്ണ് നീക്കം ചെയ്യുന്നത് നോക്കി നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള വിവരം അവിടെ നിന്ന് ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ നിലവിൽ നമ്മളുടെ പ്രേക്ഷകരൊക്കെയും മലയാളികളൊക്കെയും കാത്തിരിക്കുന്നത് പോലെ തന്നെ അർജുൻ്റെ കുടുംബം, അർജുൻ്റെ പ്രിയപ്പെട്ടവരവിടെ കാത്തു നിൽക്കുകയാണ്. കനത്ത മഴയിൽ ആ പുതഞ്ഞു പോകുന്ന ചെളിയിൽ പ്രതീക്ഷ വെക്കുകയാണ്. ആ റഡാർ സിഗ്നലിൽ പ്രതീക്ഷിച്ചുള്ള തെരച്ചിൽ കാത്തിരിക്കുകയാണ്. ഇനി സൈന്യം എത്തുമ്പോൾ അതിനൊരു ത്വരിത വേഗമുണ്ടാകും.